വാട്ട് യു ഈറ്റ് ഇൻ എ ഡേ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഒരു ദിവസം കഴിക്കുന്നത്? അപ്പോൾ ഇന്ന് ഞാൻ എഴുതിയത് ആസ് ഓൾവേസ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പുട്ട് തന്നെയാണ്. പ്രാതൽ രാജാവിനെ പോലെ, ഉച്ചയ്ക്ക് സാധാരണക്കാരനെ പോലെ, നൈറ്റ് ദരിദ്രനെ പോലെ എന്ന് കഴിക്കണം. ആ ഒരു റൂട്ടാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. ചിയ സീഡ് പുഡിംഗ് ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നി മോർണിംഗ്സ്, ഇപ്പോൾ ഇവിടെ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ. ഞാനപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയതൊട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ശേഷി വാട്ട് യു ഈറ്റ് ഇൻ എ ഡേ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഒരു ദിവസം കഴിക്കുന്നത് എന്നൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കാര്യം നമ്മൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഡയറ്റ് എന്താണ്, ഞങ്ങളുടെ ഡയറ്റ് പ്രകാരം എന്തൊക്കെയാണ് കഴിക്കുന്നത്, അതൊക്കെ ഞാൻ ദേ നിങ്ങളുടെ എല്ലാവരുടെ ആവശ്യപ്രകാരം ഇന്ന് ലൈവായിട്ട് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇപ്പം സമയം ഓൾമോസ്റ്റ് 6:15 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെല്ലാം. 6:30 തൊട്ട് നമുക്ക് നമ്മുടെ റുട്ടീൻ പ്ലാനിങ്സ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഷൂട്ടിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് റെഡിയൊക്കെ ആയിട്ടാണ് ഇരുന്നേക്കുന്നത്. പക്ഷേ ഇന്ന് ദേ ഞാനിപ്പം നേരം വെളുത്തതിന് ശേഷം ഞാനിന്ന് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ലൈവായിട്ട് കാണിക്കാൻ പറ്റുമല്ലോ ഞാൻ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് എന്നൊക്കെ ഉള്ളത്. സോ ആദ്യം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഗാർഡനിലൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്ന കാര്യം ഒരു ഗ്ലാസ് വെള്ളം. വെള്ളം നമ്മുടെ ദേഹത്ത് ചെല്ലണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ ടോക്സിൻസും ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും ബാക്കി നമുക്ക് ഡേർട്ട് റിമൂവ് ചെയ്യാനും ഏറ്റവും നല്ലത് വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്, സ്കിന്നി എന്നായെങ്കിൽ പോലും. അപ്പം സോ ഐ സ്റ്റാർട്ട് മൈ ഡേ ബൈ ഹാവിങ് 1 glass ഓഫ് വാട്ടർ. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് കേട്ടോ, അതാണ് എനിക്ക് തോന്നുന്നു ഞാനിപ്പം GM ഡയറ്റ് ആയാലും മിലിറ്ററി ഡയറ്റ് ആയാലും കീറ്റോ ആയാലും എല്ലാ ടൈപ്പ് ഓഫ് ഡയറ്റുകളും ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ, ഇൻ്റർമിറ്റൻ്റ് വരെ. സോ അതിൽ എനിക്കിപ്പം വർക്ക്ഔട്ട് ആവുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും കൈൻഡ് ഓഫ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ഫുഡ്, അതാണിപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ ജേണൽ, എൻ്റെ വ്ലോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ ജേണൽ കമ്പൽസറി എഴുതുന്ന ഒരാളാണ്. സോ ഞാൻ രാവിലെ തന്നെ എഴുതാറുണ്ട്. ഇതിലൊരു ഒരു കോളമുണ്ട്, വാട്ട് ടു ഈറ്റ് എന്നുള്ളൊരു കോളമുണ്ട്. ആ കോളത്തിനകത്ത് ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് കഴിക്കാൻ പോകുന്നതെന്നുള്ളൊരു പ്ലാനിങ് ഞാൻ രാവിലെ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ എന്തൊക്കെ ഫ്രിഡ്ജിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സ്റ്റോറിലുണ്ട്, എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്, അതിൽ പ്രോട്ടീൻ്റെ അളവ് എത്ര, കാർബ്സ് അളവ് എത്ര, ഒരു മൊത്തം ഒരു കാലറി കൗണ്ട് നമുക്ക് ചെറുതായിട്ടൊരു ഒരു ഐഡിയ കിട്ടും. ഭയങ്കര ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്നൊന്നുമല്ല കേട്ടോ, ചിലപ്പോൾ പുറത്തു പോകുകയാണെങ്കിൽ നമ്മളൊരു സ്ലൈസ് ഓഫ് കേക്കൊക്കെ കഴിച്ചെന്നിരിക്കും. എന്നാലും ഒരു പ്ലാനിങ് ഞാൻ ദിവസവും എല്ലാ ദിവസവും ഇന്ന് എന്താണ് കഴിക്കാൻ പോകുന്നതെന്നുള്ളത് ഞാൻ ഉണ്ടാക്കാറുണ്ട്, അത് ഞാൻ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ടിക്ക് ചെയ്ത് പോകും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡയറ്റ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലത്തെ എൻ്റെ വെള്ളം കുടി കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ എന്താണെന്നുള്ളത് ഞാൻ എഴുതട്ടെ. ഇന്ന് തന്നെ ഈ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്യാവുന്നതിൻ്റെ കാര്യം എന്താ പറഞ്ഞാൽ, ഇന്നിപ്പോൾ വിഷ്ണു ഇവിടെ ഇല്ല, വിഷ്ണു തിരക്കുമായിട്ട് പോയേക്കുന്ന ദിവസമാണ്. സാധാരണ ഇപ്പോൾ വിഷ്ണു ഉണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ ഇഷ്ടത്തിനുള്ള ഫുഡാണ് നമ്മളിവിടെ വെക്കുന്നത്, ഞാനിവിടെ കുക്ക് ചെയ്യുന്നത്. എന്നിട്ടാണ് പിന്നെ എനിക്കുള്ളത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ മടിയൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് ചിലപ്പോൾ നോക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ടുന്ന, അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന സംഭവങ്ങൾ ഞാനൊന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ കണ്ടൻറ്റ് എന്നെ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സമയം ഒരു 7 മണിയായിട്ടുണ്ട്, 7:45 ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗ്രീൻ ടീ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ വിഷ്ണു ഇല്ലെങ്കിൽ ചില ഞാൻ കോഫി ഒരുപാടാകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ഗ്രീൻ ടീ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗ്രീൻ ടീ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് കേട്ടോ. ഇത് ഞാൻ ഇല തന്നെയാണ് പൊടിയല്ല, പിന്നെ ബാഗ്സും അല്ല, ഞാൻ ടീ ബാഗ്സും അല്ല യൂസ് ചെയ്യുന്നത്. ഇത് പൊടിയാകുമ്പോഴത്തേക്കും പിന്നെയും കുറച്ചുകൂടെ പ്രോസസ്ഡ് ആവില്ലേ. ഇതിപ്പം ഇല തന്നെയാണ്, അപ്പോൾ ഇല തിളപ്പിച്ചിട്ട് അത് ഊറ്റി നമ്മൾ ആ ഗ്രീൻ ടീയുടെ ഇത് കുടിക്കുക. വേറെ ഒന്നും ഞാൻ ഹണിയോ ഒന്നും യൂസ് ചെയ്യാറില്ല, ഞാൻ അങ്ങനെ തന്നെ കുടിക്കുന്നതാണ് പതിവ്. അപ്പം നമുക്ക് ഗ്രീൻ ടീ സെറ്റ് ആവട്ടെ. ഗ്രീൻ ടീ റെഡി. നമ്മൾ ഹണി ഒന്നും ചേർക്കില്ല, ചിലപ്പോൾ ഒരു അര നാരങ്ങ സ്ലൈസ് പിഴിഞ്ഞ് ഒഴിക്കും, അതാണ് സാധാരണയായിട്ട്. അപ്പോൾ ഇന്ന് അതൊന്നും യൂസ് ചെയ്തിട്ടില്ല, പ്ലെയിനായിട്ടൊരു ഗ്രീൻ ടീ ആണ്.
അപ്പോൾ ഇതൊന്ന് സിപ്പ് ചെയ്ത് കുടിച്ച് ഇവിടെ ഇരുന്ന് എന്താ പറയുക, നീ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഫ്രീ ഡേ ആണ് കേട്ടോ, ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോർത്തിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ഇന്നർ മൈൻഡിന് കുറച്ച് സമയം കൊടുക്കണമെന്ന്. ആ സമയമാണ് ഈ സമയം. അപ്പം ഇന്ന് ആ പണിയാണ് ഉള്ളത്. അതിങ്ങനെ ഞാൻ ആലോചിച്ചിരുന്ന് ഈ ഗ്രീൻ ടീ നമുക്കങ്ങ് കുടിക്കാം. അപ്പോൾ ഇന്ന് ദേ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനൊന്ന് പ്രീ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എഴുതിയത് ആസ് ഓൾവേസ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ട് തന്നെയാണ്. തള്ളലുള്ളതുകൊണ്ടല്ല കേട്ടോ, പുട്ടാണ്. കാരണം പുട്ട് എന്ന് പറയുമ്പോൾ സ്റ്റീംഡ് ആണ്, ഓയിൽ കണ്ടൻറ്റ് ഒട്ടും തന്നെ ഇല്ല. പിന്നെ പല ഫ്ലേവേഴ്സ്, ഇപ്പോൾ റാഗി ആണെങ്കിലും ചോളം പുട്ടാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. വീറ്റ് ആണെങ്കിലും. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ഡേ ഫുൾ എടുക്കാനുള്ളത് ഇന്ന് ഞാൻ റാഗിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. റാഗിപ്പൊടി ഇല്ലെന്ന്, അതായത് നമ്മുടെ കുരവ്. ഞാൻ കാണിച്ചു തരാം എന്താ കഴിക്കുന്നതെന്ന്. ഇതൊന്നും ഉണ്ടാക്കുന്നത് കാണിക്കാത്തത് എന്താ പറഞ്ഞാൽ, ഇന്ന് ഫുള്ള് ഞാൻ കഴിക്കുന്നത് കാണിച്ചു തരുമല്ലേ, അപ്പം ഉണ്ടാക്കലും കൂടെ കാണിച്ചാൽ ഇനി നിങ്ങൾക്ക് ബോറടിച്ചാലോ. വേറെ ഒന്നുമില്ല, യൂഷ്വലായിട്ടുള്ള എൻ്റെ സ്ഥിരം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയാണ്. 5 ദിവസം, ആഴ്ചയിൽ 7-ൽ 5 ദിവസം ഇതൊക്കെ തന്നെയാണ്. കുറച്ച് കടലക്കറി, അത് ഒന്നി കറുത്ത കടലയായിരിക്കും അല്ലെങ്കിൽ വെള്ളക്കടലയായിരിക്കും, നമുക്കറിയാം. കാരണം കടലയായാലും പിന്നെ പയർ എങ്ങനെയാണെങ്കിലും ഒരു കുഞ്ഞു സ്പൂൺ ഞാൻ എന്നും കഴിക്കും കേട്ടോ. എനിക്ക് മസ്റ്റായിട്ട്, കാരണം നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും എല്ലാം നറിഷ് ചെയ്യാൻ. അപ്പം ഇതാണ് മൈ സിമ്പിൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ദ ഡേ. ഇനി നമുക്കിത് കഴിക്കാം. ഇതേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് റെഡി ആയി കഴിഞ്ഞു. രാവിലെ ഉണ്ടാക്കിയ ഗ്രീൻ ടീയുടെ കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഗ്രീൻ ടീ 2 ഗ്ലാസ് വരെ ഒരു അഡൽട്ടായിട്ടുള്ള ഒരാൾക്ക് കുടിക്കാമെന്നൊക്കെയാണ്. സോ ഞാൻ 2 ഗ്ലാസ്, ഇപ്പം എൻ്റെ 2-ാമത്തെ ഗ്ലാസ് കംപ്ലീറ്റ് ആവാൻ പോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പൾസസ് മാക്സിമം പ്രോട്ടീൻ ഇൻടേക്ക് ഞാൻ മോർണിങ്ങിലാണ് കൂട്ടാറുള്ളത്. കാര്യം നമുക്ക് കൂടുതൽ എനർജി കാലറീസ് ബേൺ ആകുന്നത് മോർണിങ്ങിലാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ പ്രാതൽ രാജാവിനെ പോലെ, ഉച്ചയ്ക്ക് സാധാരണക്കാരനെ പോലെ, നൈറ്റ് ദരിദ്രനെ പോലെ എന്ന് കഴിക്കണം. ആ ഒരു റൂട്ടാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. നൈറ്റ് മാക്സിമം കുറയ്ക്കും, മോർണിംഗ് കുറച്ച് ഹെവി ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കടലക്കറി അല്ലെങ്കിൽ പയർ രണ്ടും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് മാക്സിമം. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മുടിയൊക്കെ ഇത്രയും ഇത് ചെയ്യുന്നതല്ലേ. സോ അതുകൊണ്ട് പുട്ടും കടലക്കറിയും പയറും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്താ, ഫ്രണ്ട് റോയിലുള്ള കർട്ടൻസ് മൊത്തം മാറ്റി ഞാൻ കൊണ്ട് എന്താ പറയുക, സോപ്പിൽ സോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം, അടുത്ത ഈ ഒരു ടൈം കഴിഞ്ഞിട്ട് വേണം അത് ഇനി എടുത്ത് നനച്ചൊന്ന് വെയിലത്തൊക്കെ ഇടാനായിട്ടുള്ള. ഇപ്പം സമയം എന്ന് പറയുന്നത് 11 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എന്താ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ, എന്താണോ സീസണലായിട്ടുള്ള ഫ്രൂട്ട് അല്ലെങ്കിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് അത് ഒരെണ്ണം. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. അത് ആപ്പിളാകാം, ചിലപ്പോൾ ഓറഞ്ചസിൻ്റെ സീസൺ ആണെങ്കിൽ ഓറഞ്ചസ് ആകാം, പേരയ്ക്ക ആകാം, എനിത്തിങ്, നമുക്ക് എന്താണ്, ചക്കയാകാം, മാങ്ങയാകാം, എന്ത് വേണോ അത് ഒരെണ്ണം കഴിക്കുക എന്നുള്ളൊരു ഫുൾ ആപ്പിളാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ 3 മണിയുടെ സമയത്ത് ഐ അവോയ്ഡ് മാക്സിമം ജങ്ക് ഫുഡ്സ് ആൻഡ് ഐ ഇൻകോർപ്പറേറ്റ് ഇങ്ങനെയുള്ള ഹെൽത്തി സ്റ്റഫ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനിതൊരു ജീരക വെള്ളമാണ്, നല്ല ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. ജീരകം എന്ന് പറയുന്നത് നമ്മുടെ വെയ്റ്റ് ലോസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ജീര വാട്ടർ പ്ലസ് 1 ഗ്ലാസ് ജീര വാട്ടർ പ്ലസ് ഒരു ആപ്പിൾ, അതാണ് ഞാൻ ഇന്ന് 11 മണിക്ക് കഴിക്കാൻ പോകുന്നത്. ഇത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ആയാലും, ചിലപ്പോൾ കുറച്ച് ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ് ആകാം, എനിത്തിങ്. ഓക്കെ, സമയം ഒരു 12:30 ആയിട്ടുണ്ട്. ഞാനൊരു 12:30-1 മണി സമയത്താണ് ഞാൻ ഊണ് കഴിക്കാറുള്ളത്. വിഷ്ണു ഇല്ലെങ്കിൽ പിന്നെ എന്താണെന്നറിയോ, എനിക്ക് ഇച്ചിരി മടിയുണ്ടേ. ഞാൻ ചോറുണ്ടാക്കാറില്ല, കാരണം ചോറും കറികളൊക്കെ ഉണ്ടാക്കിയാലും വിഷ്ണുവാണ് ചോറിൻ്റെ ആരാധകൻ. അപ്പം ഞാൻ വിഷ്ണു ഇല്ലാത്തതുകൊണ്ട് ചപ്പാത്തി, 2 ചപ്പാത്തിയാണ് ഞാൻ കഴിക്കാറുള്ളത് ഉച്ചയ്ക്ക്. വിഷ്ണു ഇല്ലെങ്കിൽ ചോറ് കഴിക്കും കേട്ടോ. അതിൽ ഞാൻ ഇന്നലെ മാവ് ഉരുട്ടിയൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നു, ഇന്ന് ഞാനത് പരത്തി ചുട്ടെടുക്കുകയാണ്. അധികം നെയ്യൊന്നും ചേർക്കാത്ത കുറച്ച് പാലൊഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ചിട്ടുള്ളത്. അപ്പം ചൂടുപാല് അത് ഒഴിച്ചു, നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. കറി എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി കറിയൊന്നും അല്ല കേട്ടോ, ഇന്ന് വളരെ പ്ലെയിൻ ആയിട്ട് ഇതേ കണ്ടോ,
ഒരു ഉള്ളിക്കറിയാണ്. ഉള്ളിക്കറി എന്ന് പറഞ്ഞാൽ ഇതിൽ ചേച്ചിമാർക്കൊക്കെ അറിയാൻ പറ്റും ഈ ഗ്രേവിയിലോട്ട് മുട്ട ഇട്ട മുട്ടക്കറിയാവും, ചിക്കൻ ഇട്ട ചിക്കൻ കറിയാവും. നമ്മളിതേ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ രണ്ട് ചപ്പാത്തി ഉള്ളിക്കറിയും. വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സാധു ലഞ്ചാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ഇന്ന് വെജിറ്റബിൾ സാലഡ്സ് എന്തെങ്കിലും കാണും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്ന് ഞാൻ വേറെ ഒന്നുമില്ല, ഇത് രണ്ടുമാണ് എടുക്കുന്നത്. ഉള്ളിക്കറിയിൽ മുട്ട ഇട്ടാൽ മുട്ടക്കറിയായി, ചിക്കൻ ഇട്ടാൽ ചിക്കൻ കറിയുമായി. ഗുഡ് ഈവനിങ്. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞു, ഒരു കോഫി ഇട്ടു. ഈവനിങ് ഞാൻ ഈ ഒരു 3:30 ഞാൻ പറയുന്നത് വിഷ്ണു ഇല്ലാത്തത് കൊണ്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മയക്കൊക്കെ കഴിഞ്ഞു. ഞാനിപ്പം കഴിക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഞാൻ പറയാം, സീസണലായിട്ട് എന്ത് ഫ്രൂട്ടാണ്, ഞാൻ സ്നാക്സ് മൊത്തം ജങ്ക് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഫ്രൂട്ട്സിലോട്ട് മാറിയത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറയുന്നതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ സംഭവങ്ങളാണിത്, പല കുറച്ച് പേർക്കെങ്കിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം എനിക്ക് ഇന്നുള്ളത് എൻ്റെ ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു മാംഗോ ആണ്. അപ്പോൾ ഞാൻ ഈ മാങ്ങ ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്, പ്ലസ് എൻ്റെ കോഫി. ഇതില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞില്ലേ പീനട്ട്സ് ആകാം, സം കാഷ്യൂസ് ആകാം, എന്തെങ്കിലും നട്ട്സും ആകാം. ഇന്നപ്പോൾ ഞാൻ മാംഗോ കിട്ടിയോണ്ട് മാങ്ങ കിട്ടിയോണ്ട് ചിയേഴ്സ് ടു കോഫി ലവേഴ്സ്. ഇതിൽ പഞ്ചസാര അധികം ഇല്ല കേട്ടോ, നോർമൽ കട്ടൻ കാപ്പി പോലെയാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ ഡിന്നർ ഞാൻ ദേ ഇപ്പോഴേ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഞാൻ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി ഒരു മധുരം കഴിക്കണം എന്നൊരു ടെംപ്റ്റേഷൻ ഉള്ള ഒരാളാണ്. പക്ഷേ നമുക്ക് ഈ പുഡിങ്ങോ അങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ബേസിക് ചിയ സീഡ് പുഡിങ് ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നന്നോണം കാണുന്നവർക്കൊക്കെ ഇത് പറയാൻ പറ്റും. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി മാറിയൊരു സംഭവമാണ് ഈ ചിയ സീഡ്സ്. എനിക്ക് തോന്നി കഴിഞ്ഞ ഒരു കൊറോണയുടെ ഒക്കെ ഒരു ഇടയ്ക്കൊക്കെയാണ് നമ്മളിത് കേട്ടു തുടങ്ങിയത്. ഇതൊരു തരം സീഡാണ്, ചിയ സീഡ് നമുക്ക് മിക്കവർക്കും അറിയാം കേട്ടോ, ഗൂഗിൾ ചെയ്താലും അറിയാൻ പറ്റും. ചിയ സീഡ് എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ ഫുഡ്സിലൊന്നായിട്ടാണ് ഇപ്പോൾ അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫുഡെന്ന് പറയുന്നത്. ഞാനൊരു ഇത് 3 teaspoons ഇടുന്നുണ്ടേ. ഞാനൊരു ആൽമണ്ട് മിൽക്കാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ചിയ സീഡ്സിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ദ സ്കിൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡൂയിങ് സം, ഞാനിപ്പോൾ ഒരു സോയ് മിൽക്കാണ് എടുത്തേക്കുന്നത്. ഹണി ഞാൻ യൂസ് ചെയ്യുകയാണ് ഫോർ ദ സ്വീറ്റ്നെസ് ഐ എം യൂസിങ്. ഇതിൽ നമ്മൾ ടോപ്പിംഗ് ആയിട്ട് നമുക്ക് എന്തിപ്പോൾ സ്ട്രോബെറി ഇടാം, സ്ട്രോബെറി ഇല്ലെങ്കിൽ നമുക്കുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ മുന്തിരിങ്ങ, ആപ്പിള്, പൊമോഗ്രാനേറ്റ്, മാതളം, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല സെറ്റാവും. ഇത് മിക്ക ആൾക്കാരും ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം കേട്ടോ. എന്നാലും ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല പുഡിങ് കൺസിസ്റ്റൻസിയിൽ ഇതിരിക്കും. ഇതോടുകൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ ലൈക്കാൻ ഐസ്ക്രീം. അപ്പോൾ നമുക്ക് രാത്രി ഡിന്നർ കഴിച്ചിട്ട് എന്തെങ്കിലും ക്രേവിങ്സ് വരികയാണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, ദിസ് എ ഹെൽത്തി ഓപ്ഷൻ. This is gonna be my dessert for the day. അപ്പോൾ 7 o'clock ആയി, എൻ്റെ ഡിന്നർ ദേ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് ഞാൻ നോർമലി വിഷ്ണു ഇല്ലെങ്കിൽ കേട്ടോ എളുപ്പമുണ്ട്. നമുക്ക് കാര്യം ഇന്നത്തെ വീട് പണിയൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റായി വന്നപ്പം തന്നെ സമയമൊന്നും കിട്ടിയില്ല. ഇപ്പം പിന്നെ 7 o'clock കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ഇരുന്ന ബ്രെഡ് ഉണ്ട്. ഞാൻ ഇന്നിപ്പോൾ വൈറ്റ് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്, നോർമലി വീറ്റ് ബ്രെഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വീറ്റ് ബ്രെഡ്സ് ഒരു 3 slices എടുത്തു, പിന്നെ ഓംലെറ്റിൽ അതിൻ്റെ മുകളിലിട്ട് നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് എന്ന കൈൻഡ് ഓഫ് എ ലിറ്റിൽ സാൻഡ്വിച്ച്, ഹോം മെയ്ഡ് സാൻഡ്വിച്ച് പോലെ. വെരി ഫില്ലിങ്, പിന്നെ ഒരു കുറച്ച് ലൈറ്റ് ഫീലിംഗ് ആണ്. നമുക്ക് ഹെവി രാത്രി കഴിച്ചു എന്നൊരു ഫീലിംഗ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇതാണ് വിഷ്ണു ഇല്ലാത്ത ദിവസം, അല്ലെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ നോർമലി കഴിക്കാറുള്ളത്. ഞാൻ പറഞ്ഞത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചോ നല്ല രീതിയിൽ സെറ്റായിട്ടിരിക്കുകയാണ്, നല്ല ഈ കേർഡിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ സെറ്റായിട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു 5 o'clock ഉണ്ടാക്കിയില്ലേ ആ ചിയാ പുഡിങ്, ഞാൻ കഴിക്കും. ഇതുപോലെ എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ചെറിയ ചില ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം മറ്റൊരു കണ്ടൻറ്റുമായിട്ട് കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്.